കെട്ടിട നിർമ്മാണത്തിലെയും നിയമനത്തിലെയും അഴിമതിയുമായി ബന്ധപ്പെട്ട പരാതിയിൽ മുക്കം സഹകരണ ബാങ്കിനെതിരായ വിജിലൻസ് അന്വേഷണം അന്തിമഘട്ടത്തിലെത്തി. രണ്ട് പരാതികളിലായി കണ്ണൂർ സഹകരണ വിജിലൻസും കോഴിക്കോട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുമാണ് അന്വേഷണം നടത്തുന്നത്. അതിനിടെ ബാങ്കിലെ ക്രമക്കേട് സംബന്ധിച്ച് സഹകരണ വകുപ്പ് നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി മുൻ ഭരണസമിതി അംഗങ്ങളുടെ ഹിയറിംഗ് ചൊവ്വാഴ്ച നടക്കും. UDF ഭരണം നടത്തിയിരുന്ന മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ ഇപ്പോൾ ഒരു വർഷത്തിലധികമായി അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ് നടക്കുന്നത്. ബാങ്കിനെതിരെ നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ 2023 ജൂലൈ 19 മുതലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയത്. രണ്ട് പരാതികളിലായി കണ്ണൂർ സഹകരണ വിജിലൻസും കോഴിക്കോട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻസ് ബ്യൂറോയുമാണ് അന്വേഷണം നടത്തുന്നത്. 2018 നടന്ന ബാങ്കിന്റെ ഹെഡ് ഓഫീസ് നിർമ്മാണത്തിനായി 4.5 കോടി രൂപയോളം ചെലവഴിച്ചതിൽ വൻ ക്രമക്കേട് കണ്ടെത്തിയതായാണ് വിവരം. പൊതുമരാമത്ത് ബിൽഡിംഗ് വിഭാഗവും ഇലക്ട്രിക് ഇലക്ട്രോണിക് വിഭാഗവും ബാങ്കിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. പരിശോധനയിൽ ഒരു മുൻ ഡയറക്ടർ 35 ലക്ഷം രൂപ നിയമവിരുദ്ധമായി സസ്പെൻഡ് അക്കൗണ്ടിലൂടെ ചെലവഴിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ ഹരിതം സഹകരണ പദ്ധതിയുടെ മറവിൽ മുക്കനഗരസഭയിലെ കച്ചേരിയിൽ തുടങ്ങിയ വാഴകൃഷിയിൽ ചെലവഴിച്ച തുകയിൽ പകുതി പോലും തിരിച്ചടച്ചിട്ടില്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയതായി അറിയുന്നു. ബാങ്കിൽ ജീവനക്കാരെ നിയമിച്ച സംഭവത്തിൽ കോൺഗ്രസ് മുൻ മുക്കമണ്ഡലം പ്രസിഡന്റും ബാങ്ക് മുൻ ഡയറക്ടറുമായ NP ഷംസുദ്ദീൻ നൽകിയ പരാതിയിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ 17 നിയമനങ്ങളിൽ കോടികളുടെ അടിമതി നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിലാണ് കോഴിക്കോട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻസ് ബ്യൂറോയുടെ അന്വേഷണം നടക്കുന്നത്. പിരിച്ചുവിട്ട ഭരണസമിതി അംഗങ്ങൾക്കെതിരെ സഹകരണ നിയമവകുപ്പ് 65 പ്രകാരം നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി മുൻ ഡയറക്ടർമാരുടെയും ബന്ധുക്കളുടെയും വായ്പാ ഫയലുകളിൽ നടത്തിയ പരിശോധനയിൽ മൂല്യനിർണ്ണയം നടത്തിയതിൽ ലക്ഷങ്ങളുടെ കുറവുള്ളതായും കണ്ടെത്തിയതായും വിവരമുണ്ട്. 2016 ഡ്രൈവർ, ഫാർമസിസ്റ്റ്, ഫാർമസി ഹെൽപ്പർ നിയമനത്തിലും ലക്ഷങ്ങളുടെ കോഴ ഇടപാടുകൾ അന്വേഷണത്തിൽ കണ്ടെത്തിയതായും സൂചനയുണ്ട്. അതിനിടെ മുക്കം സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേട് സംബന്ധിച്ച് സഹകരണ വകുപ്പ് നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി മുൻ ഭരണസമിതി അംഗങ്ങളുടെ ഹിയറിംഗ് ചൊവ്വാഴ്ച നടക്കും. കേരള സഹകരണ നിയമ വകുപ്പ് 65/1 പ്രകാരമുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കോഴിക്കോട് ജോയിന്റ് രജിസ്ട്രാറിന്റെ 2023 ഡിസംബർ 15 ഉത്തരവ് പ്രകാരമാണ് ഹിയറിംഗ്. ചൊവ്വാഴ്ച പകൽ 3:30 കോഴിക്കോട് സഹകരണ ഭവനിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫീസിലാണ് ഹിയറിംഗ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.